ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. നിർബന്ധിച്ച് കഞ്ചാവ് ബീഡി വലിപ്പിച്ച 15-കാരൻ കുഴഞ്ഞുവീണ സംഭവത്തിൽ കഞ്ചാവ് നൽകിയ ആൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ മേത്തല വയലമ്പം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത മദ്യവിൽപ്പന പിടികൂടി. മതിലകം കളരിപ്പറമ്പിൽ കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാകുന്നു. വാർത്തകൾ വിശദമായി. നിർബന്ധിച്ച് കഞ്ചാവ് ബീഡി വലിപ്പിച്ച് 15-കാരൻ കുഴഞ്ഞുവീണ സംഭവത്തിൽ കഞ്ചാവ് നൽകിയ ആൾ അറസ്റ്റിലായി. തൃശൂർ പുല്ലഴി കാഞ്ചന കലാസമിതിക്ക് സമീപം താമസിക്കുന്ന പണക്കാരൻ വീട്ടിൽ ഡാഡു എന്ന വിജേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചെന്ന പുല്ലഴി സ്വദേശിയായ അമ്മയുടെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ 22-ന് വൈകിട്ട് 6-ന് പുല്ലടിയിലെ മൈതാനത്താണ് സംഭവം നടന്നത്. കഞ്ചാവ് ഇല പൊടിച്ച് ബീഡിയിൽ നിറച്ച് കത്തിച്ചു വലിച്ചാൽ പറന്നു നടക്കാമെന്നും നല്ല സുഖം കിട്ടുമെന്നും പ്രേരിപ്പിച്ച് പ്രതി നിർബന്ധിച്ച് വലിപ്പിക്കുകയായിരുന്നു. കുഴഞ്ഞുവീണ് അബോധാവസ്ഥയിലായ കുട്ടിയെ സമീപത്തെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകേണ്ടി വന്നതായും അമ്മയുടെ പരാതിയിലുണ്ട്. തൃശൂർ ടൌൺ വെസ്റ്റ് SI KC ബൈജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്താണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംഭവം നടന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI വിനയൻ, SCPO ജോബി, CPOമാരായ അഭീഷ് ആന്റണി, സുജിത്, അനിൽകുമാർ എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ മേത്തല വയലമ്പം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത മദ്യവിൽപ്പന പിടികൂടി. മേത്തലപ്പാടം കാട്ടുകണ്ടത്തിൽ സലീഷ് കുമാറിനെയാണ് കൊടുങ്ങല്ലൂർ റേഞ്ച് ഇൻസ്പെക്ടർ M ഷാംനാഥും സംഘവും പിടികൂടിയത്. പൊക്ലായ് പൊയ്യ ബീവറേജുകളിൽ നിന്നും മദ്യം വാങ്ങി വയലമ്പം ജംഗ്ഷനിൽ റോഡരികിലെ അടച്ചിട്ട ഷെഡിൽ രഹസ്യമായി പെഗ് വിലയിൽ മദ്യം വിൽപ്പന നടത്തുന്നതിനിടയിലാണ് സലീഷ് കുമാർ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലോക്ഡൌൺ മുതലെടുത്ത് തീരദേശ മേഖലയിൽ നിരവധി ആളുകൾ ഇത്തരം അനധികൃത മദ്യക്കച്ചവടം നടത്തുന്നതായി രഹസ്യ വിവരം ഉണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. റെയ്ഡിൽ എക്സൈസ് ഇന്റലിജൻസ് ഓഫീസർ PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ MR നെൽസൺ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ CV ശിവൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ KA ബാബു, ജീവേഷ് MP, AS റിഹാസ്, എക്സൈസ് ഡ്രൈവർ CP സഞ്ജയ് എന്നിവരും ഉണ്ടായിരുന്നു. മതിലകം കളരിപ്പറമ്പിൽ കുറുക്കന്മാരുടെ ശല്യം രൂക്ഷമാകുന്നു. കോഴിവണ്ടിയിൽ നിന്നും വീണ കോഴിയെ പിടിക്കാൻ റോഡിലിറങ്ങിയ കുറുക്കന്റെ മേൽ ബൈക്ക് ഇടിച്ച യുവാവിനും കുറുക്കനും പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിൽ ജോലിക്ക് പോവുകയായിരുന്ന യുവാവിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. കുറച്ചു നാളുകൾക്ക് മുമ്പ് പത്രവിതരണക്കാരനെയും ആക്രമിച്ചിരുന്നു. ആളുകൾ നോക്കി നിൽക്കെ കൂട്ടമായി വന്ന് കോഴികളെയും താറാവുകളെയും പിടിച്ചുകൊണ്ടുപോവുക പ്രദേശത്തെ പതിവ് കാഴ്ചയാണ്. പെരുന്തോടിന് സമീപമുള്ള പൊന്തക്കാടുകളിലും ഉപയോഗശൂന്യമായി ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലുമാണ് ഇവ കൂട്ടമായി താമസിക്കുന്നത്. പരിക്കുപറ്റിയ കുറുക്കനെ ഹരി മതിലകത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. ഉദ്യോഗസ്ഥർ വന്ന് കുറുക്കനെ കൂട്ടിലാക്കി തുടർ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. പ്രദേശത്തെ കുറുക്കന്മാരുടെ ശല്യത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ സർട്ടിഫിക്കറ്റ് വിതരണവും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ജയ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് പ്രതിരോധത്തിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും അലകൾ തീർക്കാൻ കഴിയുന്നത് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിത രീതി പിന്തുടരുന്നതിന് ഏറെ ഉപകരിക്കുന്നതാണ്. കാരണം ശരീരത്തിലെ ദുർമേധസ്സുകളെ ഒക്കെ തന്നെ ഈ നിത്യമായി അഭ്യസിക്കുന്നത് കൊണ്ട് ഓക്സീകരണം കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ ശരീരത്തിലെ കൊഴുപ്പ് തുടങ്ങിയ ദുർമേധസ്സുകളെ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരഭ്യാസമാണ് കരാട്ടെ എന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആപൽ സന്ധികളിൽ ആപൽ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ എങ്ങനെ ആത്മസംയമനം കൈവിടാതെ പ്രതിരോധിക്കാൻ കഴിയും, ആ സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മുടെ പരിശീലനത്തിലൂടെ നമുക്ക് കിട്ടുന്നു. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സെമിനാറുകൾ ഇതിൻ്റെ ക്ലാസ്സുകൾ ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഒരു സംഘാടക ഗുണവും നേതൃത്വ ഗുണവും നമ്മുടെ കുട്ടികൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് അങ്ങനെ എടുത്തു പറയാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ ഈ ആയോധന കല പരിശീലിക്കുന്നതിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് പി ടി എ പ്രസിഡന്റ് കെ പി ഷാജി അധ്യക്ഷത വഹിച്ചു. BRC ട്രെയിനർ VS ജിജി പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം PK സുകന്യ, പ്രിൻസിപ്പാൾ EG സജിമോൻ, കരാട്ടെ മാസ്റ്റർ RM ജംഷിദ്, SMC ചെയർമാൻ KS സന്തോഷ്, MPTA പ്രസിഡന്റ് സ്നേഹ സുനിൽ, VHSE പ്രിൻസിപ്പാൾ ഇൻചാർജ് CS അഞ്ജലി, ജ്യോതി ശ്രീവേണി, KC ഗംഗ, BV സായ, VS സുബിരാജ് എന്നിവർ സംസാരിച്ചു. ഇടവേള.